സംസ്ഥാനത്ത് പൊതുഗതാഗതം ആരംഭിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. ആദ്യം ജില്ലകൾക്കകത്ത് ഒതുങ്ങി നിന്നിരുന്ന പൊതുഗതാഗത സംവിധാനം ഇപ്പോൾ അന്തർ ജില്ലാ സർവീസുകളായി രൂപാന്തരം പ്രാപിച്ചിട്ടും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച കോവിഡ് പ്രോട്ടോക്കോൾ പ്രകാരമുള്ള മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെയാണ് സംസ്ഥാനത്തെ വെള്ളാന എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കെഎസ്ആർടിസിയുടെ പ്രവർത്തനം. കഴിഞ്ഞ ദിവസമാണ് കണ്ണൂരിൽ ഒരു കെഎസ്ആർടിസി ഉദ്യോഗസ്ഥനെ കോവിഡ് ബാധിച്ചത്. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ കെഎസ്ആർടിസിയുടെ ഇപ്പോഴത്തെ ഒരു അന്തർജില്ലാ സർവീസുകളൊക്കെ സജീവമായി തുടരുകയാണ്. പക്ഷേ അവിടെ കോവിഡ് പ്രോട്ടോക്കോൾ മാനദണ്ഡ പ്രകാരമുള്ള യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കാതെയാണ് കെഎസ്ആർടിസി ഇത്തരത്തിൽ സർവീസുകൾ തുടരുന്നത് എന്നതാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിവരം. ഒന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന ഒരു തരത്തിലാണ് കെഎസ്ആർടിസി അധികാരികൾ മുന്നോട്ട് പോകുന്നത് എന്നത് തന്നെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. വിമാനത്തിലും തീവണ്ടിയിലുമൊക്കെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്ക്, അതായത് വിമാന ജീവനക്കാർക്കും തീവണ്ടിയിലെ ജീവനക്കാർക്കുമൊക്കെ വലിയ കർശനമായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പറയുമ്പോൾ അവരെക്കാട്ടിലുപരിയായി ജനങ്ങളോട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം പൊതുഗതാഗത സംവിധാനമായ കെഎസ്ആർടിസിയിലെ ജീവനക്കാർ യാത്രക്കാരെ അഭിമുഖീകരിക്കുന്നത് കേവലം ഒരു മാസ്ക് കൊണ്ടാണ്. ചില ആളുകൾ പേരിന് ഒരു ഗ്ലൗസ് കൂടി ഇട്ടിട്ടുണ്ട്. ഇതിൽ കഴിഞ്ഞു കേരളത്തിലെ കെഎസ്ആർടിസി മാനേജ്മെൻ്റ് ജീവനക്കാർക്ക് നൽകിയിരിക്കുന്ന കോവിഡ് പ്രോട്ടോക്കോൾ പ്രകാരമുള്ള ഒരു സുരക്ഷാ മാനദണ്ഡം. നമ്മൾ മനസ്സിലാക്കണം, ഇത് ഗുരുതരമായിട്ടുള്ള അപകടം ആണ് വരുത്തി വെക്കാൻ പോകുന്നത്. ഒരുപക്ഷേ എങ്ങാനും കേരളം ഒരു സമൂഹ വ്യാപനത്തിൻ്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ നിരവധി അനവധി ആളുകളാണ് കെഎസ്ആർടിസി ഉപയോഗിച്ച് കെഎസ്ആർടിസി ബസ്സുകൾ ഉപയോഗിച്ചിപ്പോൾ യാത്ര ചെയ്യുന്നത്. അന്തർ ജില്ലാ സർവീസുകൾ ആരംഭിച്ചതോടുകൂടി കാര്യങ്ങൾ ഏതാണ്ട് കുറെ കൂടി സുരക്ഷിതമായി കൈകാര്യം ചെയ്യേണ്ട സമയത്താണ് കെഎസ്ആർടിസി അധികൃതർ തങ്ങൾക്കിതൊന്നും ബാധകമല്ല എന്ന തരത്തിൽ മുന്നോട്ട് പോകുന്നത്. പൊതുഗതാഗത സംവിധാനത്തിൻ്റെ ഭാഗമായ കെഎസ്ആർടിസിയിലെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും യാതൊരു സുരക്ഷയുമില്ല, സുരക്ഷാ ക്രമീകരണങ്ങളുമില്ല. വെറും മാസ്കുകളും ഗ്ലൗസുകളും കൊണ്ട് മാത്രമാണ് ഇവർ യാത്രക്കാരെ അഭിമുഖീകരിക്കേണ്ടത് എന്ന ഒരു കാര്യം തന്നെ നമുക്ക് പറയാം. വണ്ടിയിൽ അത്തരത്തിൽ ഒരു കെഎസ്ആർടിസി ബസ്സിൽ ഒരു രോഗി എങ്ങാനും കയറിപ്പോയാൽ അത് മതി കോവിഡിൻ്റെ സമൂഹ വ്യാപനത്തിന് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നതാണ് ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി. ഇതൊന്നും പരിശോധിക്കാൻ എന്നാൽ കെഎസ്ആർടിസിയിൽ യാതൊരു സൗകര്യവുമില്ല. ആർക്കും തോന്നിയപടി വന്ന് ബസ്സിൽ കയറാം, തോന്നിയപടി തോന്നുന്ന സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോകാം എന്ന ഒരവസ്ഥാ വിശേഷം ഇപ്പോൾ നിലവിലുണ്ട്. കയറുന്ന യാത്രക്കാരെയോ ഇറങ്ങുന്ന യാത്രക്കാരെയോ അവരുടെ ടെമ്പറേച്ചർ പോലും പരിശോധിക്കാനുള്ള ഒരു സംവിധാനങ്ങളും കെഎസ്ആർടിസി ബസ് സ്റ്റേഷനുകളിലുമില്ല, അതേപോലെ കെഎസ്ആർടിസി ബസ്സുകളിലുമില്ല എന്നതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം. അതുതന്നെയാണ് എങ്ങാനും ഒരു രോഗി കെഎസ്ആർടിസി ബസ്സിലെങ്ങാനും കയറിപ്പോയാൽ അത് ഒരു വലിയ സമൂഹ വ്യാപനത്തിന് വലിയ ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന കാര്യം കെഎസ്ആർടിസി അധികൃതർക്ക് അറിയാത്തതാണോ, അല്ലെങ്കിൽ അവർ അറിഞ്ഞിട്ടും മനഃപൂർവ്വം അറിഞ്ഞ ഭാവം നടിക്കാത്തതാണോ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. കെഎസ്ആർടിസിയുടെ നിരുത്തരവാദപരമായ സമീപനത്തിൻ്റെ അവസാനത്തെയിരെയാണ് കണ്ണൂരിലെ തങ്ങളുടെ സഹപ്രവർത്തകൻ എന്ന കെഎസ്ആർടിസി ജീവനക്കാർക്കിടയിൽ തന്നെ ഒരു പൊതുവായ സംസാരം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കണ്ണൂരിൽ കോവിഡ് ബാധിച്ച ഡ്രൈവറുടെ സമ്പർക്ക പട്ടിക ഉൾപ്പെടെയുള്ള ഭാരിച്ച മുൻകരുതലുകളാണ് ഇനി തയ്യാറാക്കേണ്ടത്. നേരത്തെ ഇതിന് ഒരു മുൻകരുതൽ തയ്യാറാക്കിയിരുന്നെങ്കിൽ ഇത്തരത്തിൽ ഒരു നെട്ടോട്ടമോടേണ്ട കാര്യമുണ്ടായിരുന്നോ എന്നാണ് കെഎസ്ആർടിസി ജീവനക്കാർ തന്നെ മാനേജ്മെൻറ്റിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പറയുന്നത്. തങ്ങളും മനുഷ്യരാണ്, തങ്ങൾക്കും ജീവിക്കാൻ തങ്ങളുടെ ജീവനോപാധി ആയതുകൊണ്ട് മാത്രമാണ് ഈ തൊഴിലിന് വരുന്നത്. തങ്ങൾക്ക് എന്ത് ഒരു സുരക്ഷാ സംവിധാനമാണ് എന്നാണ് കെഎസ്ആർടിസിയിലെ താഴേക്കിടയിലുള്ള ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഉൾപ്പെടുന്ന ജീവനക്കാർ ചോദിക്കുന്നത്. ഇതൊന്നും കെഎസ്ആർടിസിയുടെ തലപ്പത്തുള്ള അധികാരികൾ കാണുന്നില്ലേ എന്നതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. കാരണം കേവലം ഒരു ഗ്ലൗസും ഒരു മാസ്കും കൊണ്ട് ഇത്രയും ദിവസം നൂറുകണക്കിന് യാത്രക്കാരോടാണ് ഇവർക്ക് ഇടപഴകേണ്ടി വരുന്നത്. സ്വാഭാവികമായും എങ്ങാനും ഒരു രോഗി, നമ്മൾ കണ്ണൂരിലെ കാര്യം അദ്ദേഹത്തിന് എങ്ങനെ കോവിഡ് ബാധിച്ചു എന്നത് കാര്യത്തിലേക്കൊക്കെ രണ്ടാമത് നിൽക്കട്ടെ, ആ കാര്യങ്ങളൊക്കെ രണ്ടാമത് നിൽക്കട്ടെ, പക്ഷേ എങ്ങാനും ഒരു ബസ്സിൽ ഒരു രോഗി എങ്ങാനും കയറിപ്പോയാൽ ഇപ്പോൾ എല്ലാ സീറ്റുകളിലും എല്ലാവർക്കും ഇരുന്ന് യാത്ര ചെയ്യാം, നിന്ന് യാത്ര ചെയ്യാൻ പാടില്ല, ഇരുന്ന് യാത്ര ചെയ്യാം. സീറ്റെല്ലാം ഒരു സീറ്റിൽ നേരത്തെ ഒരാൾക്ക് മാത്രമായിരുന്നു, അല്ലെങ്കിൽ മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന വലിയ സീറ്റുകളിൽ രണ്ടു പേർക്കായിരുന്നു. സാമൂഹിക അകലം എന്നൊക്കെ ഒരു മാനദണ്ഡം പറഞ്ഞാണ് ജില്ലയ്ക്കകത്ത് സർവീസ് തുടങ്ങിയതെങ്കിൽ അന്തർ ജില്ലാ സർവീസുകൾ തുടങ്ങിയപ്പോൾ ആ ഒരു നിയന്ത്രണം കൂടി എടുത്തു മാറ്റി. കാരണം നഷ്ടത്തിൻ്റെ കണക്കാണ് പറയുന്നത്. ഇപ്പോൾ എല്ലാ സീറ്റിലും സീറ്റിംഗ് കപ്പാസിറ്റി ഫുള്ളായിട്ട് കെഎസ്ആർടിസി
സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നു പക്ഷേ അത്തരത്തിൽ എങ്ങാനും ഒരു രോഗി അത്തരത്തിൽ ഒരു ബസ്സിൽ കയറി പറ്റിയാൽ അതുണ്ടാക്കുന്ന സാമൂഹികമായിട്ടുള്ള ഗുരുതരമായ പ്രത്യാഘാതം എന്തുകൊണ്ട് കെഎസ്ആർടിസി അധികൃതർ കാണുന്നില്ല എന്ന് തന്നെയാണ് നമുക്കും ചോദിക്കാനുള്ളത് കോവിഡ് പ്രോട്ടോക്കോൾ പ്രകാരമുള്ള മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കാൻ സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പും ആവർത്തിച്ച് കെഎസ്ആർടിസിയോട് ആവശ്യപ്പെട്ടതാണ് എന്നാൽ തങ്ങൾക്ക് ഇവയിൽ ഒന്നുപോലും ബാധകമല്ല എന്നുള്ള ഗുരുതരമായ അലംഭാവമാണ് ഈ കെഎസ്ആർടിസിയുടെ ഓരോ യൂണിറ്റ് അധികാരികളും ഇത് തികച്ചും സർക്കാർ വിരുദ്ധ അല്ലെങ്കിൽ സർക്കാരിന്റെ ഉത്തരവിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് യൂണിറ്റ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കണ്ടക്ടർ ലൈസൻസ് പിൻബലത്തിൽ മാത്രം മോട്ടോർ വാഹന മേധാവികൾ ആയതുകൊണ്ടാണ് ഇത്തരം നിരുത്തരവാദപരമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നതെന്നും കെഎസ്ആർടിസിയിലെ ജീവനക്കാർ ആരോപിക്കുന്നു സാങ്കേതിക ജ്ഞാനമുള്ളവരാണ് യൂണിറ്റ് അധികാരികൾ എങ്കിൽ ഇത്തരം നയവ സമീപനം ഉണ്ടാവുകയില്ല എന്നും കെഎസ്ആർടിസിയിലെ വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കളും പ്രവർത്തകരും എല്ലാം തന്നെ അവർ ഒരേ രീതിയിൽ പറഞ്ഞു വെക്കുകയാണ് കൃത്യമായിട്ടും ഡ്രൈവർ കം കണ്ടക്ടർ എന്ന മുൻ കെഎസ്ആർടിസി എംഡി ടോമിൻ ജെ തച്ചങ്കരി നടപ്പിലാക്കിയ സംവിധാനം അട്ടിമറിച്ചതെല്ലാം തന്നെ നമ്മൾ ഈ ഒരു അവസരത്തിൽ ചേർത്ത് വായിക്കേണ്ടതാണ് പക്ഷേ എന്നിരുന്നാലും നമ്മൾ ആ കാര്യങ്ങളിലേക്കൊക്കെ വരും ദിവസങ്ങളിൽ വഴിയേ വരാം കെഎസ്ആർടിസിയുടെ കെടുകാര്യസ്ഥതയെപ്പറ്റി നമ്മൾ പറഞ്ഞു വെക്കുകയാണ് പക്ഷേ ഇപ്പോൾ കെഎസ്ആർടിസി അധികാരികളുടെ ശ്രദ്ധയിലേക്ക് വരികയാണ് നിങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ കണ്ണൂരിൽ കോവിഡ് ബാധിതനായ പശ്ചാത്തലത്തിലെങ്കിലും ഇനിയെങ്കിലും നിങ്ങളുടെ ജീവനക്കാർക്ക് കൃത്യമായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ നൽകുക അവർക്ക് വളരെ സുരക്ഷിതരായി ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക കാരണം കെഎസ്ആർടിസിയിൽ ഇപ്പോൾ അന്തർജില്ലാ സർവീസുകളുണ്ട് ആ അന്തർജില്ലാ സർവീസുകളിൽ ജോലിയെടുക്കുന്ന ഡ്രൈവർമാരും കണ്ടക്ടർമാരും യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കുന്നില്ല ഒരു യൂണിറ്റ് അധികാരികളോ അല്ലെങ്കിൽ കെഎസ്ആർടിസിയുടെ തലപ്പത്തിരിക്കുന്ന ഒരു അധികാരികളോ ഇക്കാര്യത്തിൽ ഒരു ശുഷ്കാന്തിയും കാണിക്കുന്നില്ല എന്നതാണ് ഞങ്ങളോടൊപ്പം ജീവനക്കാർ തന്നെ ഇത്തരത്തിൽ പരാതി പറയുന്നത്